ഏവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. എങ്ങനെ ചെയ്താൽ മാത്രമാണ് ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളുടെ വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. എറണാകുളം ജില്ലയിൽ നിങ്ങളിൽ കാണുന്ന മനോഹരമായ ബസ് റൂട്ട് ഫ്രണ്ടേജായി, ബസ് റൂട്ട് സെക്കൻഡ് പ്ലോട്ടായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കാക്കനാട്, എറണാകുളം കാക്കനാട് അടുത്തുള്ള പള്ളിക്കരയ്ക്ക് സമീപത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 4 സെൻറ്റിൻ്റെ അടുത്ത് ഒറിജിനൽ ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും പ്ലസ് 1 സ്റ്റഡി റൂം അല്ലെങ്കിൽ യൂട്ടിലിറ്റി റൂമായി യൂസ് ചെയ്യാവുന്ന വിധത്തിലുള്ള ഒരു സ്പേസ് നൽകിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് നമുക്ക് കാണാം. ജസ്റ്റ് മെയിൻ ബസ് റൂട്ടിൽ നിന്നും ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് 10 മീറ്റർ ദൂരത്തായാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാളും സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ വീടിൻ്റെ മുൻവശത്ത് മുറ്റം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു ഫ്ലഡ് എഫക്റ്റഡ് ഏരിയയിലല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കടുപ്പാക്കല്ലുകൾ വിരിച്ചിട്ടുണ്ട് വീടിൻ്റെ മുൻവശത്തായി. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകി മനോഹരമായ രീതിയിലാണ് ഈ വീട് നൽകിയിരിക്കുന്നത്. ഒരേ സമയത്ത് തന്നെ 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സായി വരുന്നത് കിണർ വെള്ളമാണ്. മനോഹരമായ രീതിയിൽ ടെക്സ്റ്റർ വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല KW കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. നല്ല ഭംഗിയിൽ തന്നെ ഗാർഡനുകളാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നു. അത്യാവശ്യം സെറ്റ് ബാക്കോടുകൂടി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു എലിവേഷനിലാണ് വീട് നൽകിയിരിക്കുന്നത്. ചുറ്റും മനോഹരമായ വീടുകളെല്ലാം ഉള്ള നല്ലൊരു ലൊക്കേഷനിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. ചെറിയൊരു സിറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും നൽകിയിട്ടുണ്ട്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് അകത്ത് കിടക്കുന്ന ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. മനോഹരമായ ഒരു ലിവിംഗ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഈ ഒരു ലൊക്കേഷൻ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും 7-8 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. നല്ല മനോഹരമായ രീതിയിലാണ് ലിവിംഗ് സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. സീലിംഗ് ഫാനുകൾ നൽകിയിട്ടുണ്ട്. നല്ലൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. വലിയ വെട്ടിഫാർഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്ന് അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഏതാണ്ട് 10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഒതുങ്ങിയ രീതിയിൽ തന്നെ വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു ഓപ്പൺ കിച്ചണാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ ഡൈനിങ് സ്പേസിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ഓപ്പൺ കിച്ചണാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകി കൗണ്ടറുകൾ ഭംഗിയാക്കിയിട്ടുണ്ട്. കിച്ചൺ ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല കിച്ചൺ ടോപ്പിനായി ഗ്ലോസി ഫിനിഷുള്ള ഗ്രാനൈറ്റും ബ്ലാക്ക് കളറിൽ നൽകിയിട്ടുണ്ട്. തീർത്തും വാസ്തുശാസ്ത്രപരമായി നിർമ്മിച്ച ഈ വീടിൻ്റെ കിച്ചൺ ദർശനം വരുന്ന കിഴക്ക് ദിക്കിലേക്കാണ്. മാത്രമല്ല കിച്ചൺ ഇലക്ട്രിക് ചിമ്മിനിയെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. കിച്ചണിൻ്റെ ബാക്ക് വശത്തായി അത്യാവശ്യം സ്പേഷ്യസ് വരുന്നതിന് വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള ഒരു പ്രൊഫഷനും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്കിവിടുത്തെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. 4 ബെഡ്റൂമുകളാണ് ഈ വീടിന് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകൾ നൽകിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയ രണ്ട് ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളീ കാണുന്ന ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ബെഡ്റൂമെ പോലെ തന്നെ നല്ല സ്പേഷ്യസായി തന്നെയാണ് സെക്കൻഡ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഏതാണ്ട് 2000 സ്ക്വയർ ഫീറ്റ് വരുന്നതിനാൽ എല്ലാ ബെഡ്റൂമുകളും അത്യാവശ്യം സ്പേഷ്യസായി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്.
എൽ ഇ ഡി വാം ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിലുള്ള ഗ്യാരണ്ടിയോട് കൂടിയ മൾട്ടിവുഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഇവിടുത്തെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. രണ്ട് കമ്പാർട്ട്മെൻറ്റുകളായി വാർഡ്രോഫും കൂടെ ഒരു മിററെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. മാത്രമല്ല ബാത്റൂം സൈഡിലേക്ക് പോയാൽ മനോഹരമായൊരു ബാത്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെയും സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല വാൾ ടൈൽസുകളെല്ലാം ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത് ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ് റെയിനായി ടഫൻ ഗ്ലാസും സെലസിയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർകേസ് കയറി നേരെ ചെന്നെത്തുന്ന അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. നമുക്ക് കാണാം നല്ല സ്പേഷ്യസ് ആയ അപ്പർ ലിവിംഗ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ടി വി യൂണിറ്റും നമുക്കിവിടെ അവൈലബിൾ ആണ്. നല്ല ഭംഗിയിൽ തന്നെയാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. രണ്ട് ബെഡ്റൂമുകളാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ട് ബെഡ്റൂമുകളിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ അതേ സൈസിലുള്ള ബെഡ്റൂമുകളാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 3 കമ്പാർട്ട്മെൻ്റ് ഒരു വാർഡ്രോഫും വിത്ത് മിററായി ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകൾ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഇവിടുത്തെ ബാത്റൂം എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടുത്തെ 4th ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് നമുക്കിവിടെയും ലഭിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യം ഇവിടെയും നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിലെയും മറ്റു ബെഡ്റൂമുകളെ കൂടെ അതേ സൈസിലുള്ള നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിങ് സൈസ് ബെഡിടാൻ സ്പേസിലുള്ള എല്ലാ ബെഡ്റൂമുകളും നല്ല മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു ബാൽക്കണി കൂടി അവൈലബിൾ ആണ്. മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്, ചുറ്റും വീടുകളൊക്കെ ഉള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയ അല്ലെങ്കിൽ ഒരു സ്റ്റഡി റൂമായി യൂസ് ചെയ്യാൻ പറ്റിയൊരു സ്പേസാണ്. ഇവിടെ ഡോറ് നിർമ്മിച്ച് നൽകുന്നതാണ്. തൽക്കാലം ഡോറിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്നാണ് ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപത്തായി പള്ളിക്കരയ്ക്കടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 4 സെൻറ്റിനടുത്ത് ഒറിജിനൽ ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഒരു സ്റ്റഡി റൂമായിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് വാക്കിൻ ഇൻസെൻസ് വീട്ടിൽ നിന്ന് നോക്കിയാൽ ബസ് റൂട്ട് നമുക്ക് കാണാം. ആ ഒരു ഏരിയയിലാണ്, നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ ഈ വീടിന് ചോദിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. വീട് വിശ്വേനം സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു 3 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റായി ഇടാനുണ്ടെങ്കിൽ ബാക്കി തുക ഞങ്ങൾ ലോണാക്കിയും നൽകുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാൻ നല്ലൊരു സുവർണ അവസരമാണ്. ആരും തന്നെ മിസ് ചെയ്യരുത്. ഈ വീടിൻ്റെ വീഡിയോ തൽക്കാലം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.